എങ്ങനെയുണ്ടായിരുന്നു മോൺസ്റ്റർ? അയ്യോ അയ്യോ അയ്യോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ലാലേട്ടന്റെ കുറെ നാളത്തിന് ശേഷമുള്ള. നമസ്കാരം, സെലിബ്രിറ്റി മീഡിയ ലൈവിന്റെ തിയേറ്റർ റെസ്പോൺസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുലിമുരുകന് ശേഷം വൈശാഖ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന മോൺസ്റ്റർ എന്ന ചിത്രത്തിന്റെ തിയേറ്റർ റെസ്പോൺസ് ആണ്. അപ്പോൾ പടം കണ്ടുവരുന്ന പ്രേക്ഷകർക്ക് ഈ ചിത്രത്തെ പറ്റി എന്താണ് പറയാനുള്ളത് കേട്ടിട്ട്? മോൺസ്റ്റർ നല്ല പടമാണ്. മൊത്തത്തിൽ നല്ല എന്താണ് എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. ഫസ്റ്റ് ഹാഫും അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫും നല്ല രീതിയിൽ തന്നെ എൻഗേജർ ആയിട്ട് പോകുന്നുണ്ട്. തിരക്കഥയുടെ ആ ഒരു പുതുമ തന്നെയാണ് പടത്തിന് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വൈശാഖിൻ്റെ ഡയറക്ഷൻ, പിന്നെ സ്ക്രിപ്റ്റിൻ്റെ നമ്മുടെ പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു സബ്ജക്റ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് പടം. ഒരു വർത്ത് വാച്ചിങ് ആയിട്ട് തന്നെ പടം പോകണം. മേക്കിങ് പെർഫെക്റ്റ് മേക്കിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഉദ്ദേശിച്ച സ്ക്രിപ്റ്റ് എല്ലാ രീതിയിലും, പിന്നെ ഒരു ഹൈപ്പ് കണ്ടൻറ് എന്ന് പറഞ്ഞ കാര്യം പടത്തിന് ആദ്യമേ ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് പടം കണ്ടപ്പോൾ തോന്നി. മൊത്തത്തിൽ പടം വർത്ത് വാച്ചിങ് ആണ്. നല്ല രീതിയിൽ തന്നെ ക്ലൈമാക്സ് ഒക്കെ നല്ല ഇതാണ്. നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫാൻ ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മലയാളത്തിലെ ഒരു മെയിൻ നടനാണ്. അപ്പോൾ അതിന് അതിൻ്റെ അങ്ങേത്തലേക്ക് തന്നെ അപ്പുറത്ത് ഒരാളും കാണുമല്ലോ. അപ്പോൾ അതിനൊരു എന്താണ് പലതും മലയാള സിനിമ എന്ന് പറയുമ്പോൾ ടോക്സിക് ഫാൻഷിപ്പ് ആണല്ലോ അതിൻ്റെ ഒരു ഇത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പം റിവ്യൂസ് പല രീതിയിലും വരും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല, മോശമായിട്ട് തോന്നിയിട്ടുമില്ല. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പുലിമുരുകൻ്റെ റെക്കോർഡ് അങ്ങനെയല്ല. ഇതിപ്പം പുലിമുരുകൻ എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. നമുക്ക് ഈ പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ടീം വരുമ്പോഴത്തേക്ക് ഒരു പുലിമുരുകൻ, ജീത്തു ജോസഫിൻ്റെ ഒരു പടം വരുമ്പോഴത്തേക്ക് ഒരു ദൃശ്യം, അതിനപ്പുറം ആരും ഒന്നും നോക്കണില്ല. പക്ഷെ അങ്ങനെയല്ല. ഇത് ആദ്യമേ അവർ പറഞ്ഞു ഇതൊരു ലോ ബഡ്ജറ്റ് തീർന്ന 8 crore ബഡ്ജറ്റിലാണ് ഈ പടം ഉള്ളത്. അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ തന്നെ കണ്ടു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്തുകൊണ്ടാണ് സിനിമ തിയേറ്ററിൽ ബിസിനസ് ആകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ തിയേറ്റർ മൊത്തത്തിൽ എൻഗേജറായിട്ട് എനിക്ക് ആ സിനിമ തോന്നിയിട്ടുണ്ട്. നല്ല പടം. ആ ആറാട്ടിനെക്കാട്ടിലൊക്കെ എന്തുണ്ട്? അതായത് ഞാൻ പറഞ്ഞില്ല, സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് പുതുമകൾ വരണുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പുതുമയുള്ളൊരു സബ്ജക്റ്റാണ് അത്. അതിൻ്റെ രീതിയിൽ തന്നെ അതിൻ്റെ മാക്സിമം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഓക്കെ, എനിക്ക് നല്ല അഭിപ്രായമായിട്ട്. തുടക്കം കുറച്ച് കോംപ്ലീറ്റ് ഒക്കെയാണ് പോണത്. പിന്നെ ഇൻ്റർവെല്ലാം എടുക്കുമ്പോൾ ഒരു ത്രില്ലിംഗ് എലമെൻ്റ് വരണുണ്ട്. പിന്നെ ബാക്കി സെറ്റൊക്കെ വലിയ ലാഗ് ഇല്ലായിരുന്നു. അത് സാധാ ഒരു സിനിമ പോലെയാണ് തുറക്കം പോകുന്നത്. ഇൻ്റർലോൺ എടുക്കുമ്പോഴാണ് കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറഞ്ഞത്. സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഫസ്റ്റിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇതിന് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇൻട്രോ ഒക്കെ എങ്ങനെയുണ്ട്? ഇൻട്രോ ഒരു സാധാ ഇൻട്രോ ആണ്, വലിയ ഒന്നുമില്ല. ഡയറക്ഷൻ ഒക്കെ വൈശാഖിൻ്റെ കുഴപ്പമില്ല. പുലിമുരുകനായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റൂ? അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ആ ഒരു മേക്കിംഗ് സ്റ്റൈലാണോ അതോ? അല്ല, അങ്ങനത്തെ ഒരു പടമേ അല്ല. ഇത് വേറെ ട്രാക്കിൽ പെടണം. അപ്പോൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുലി ആ ഒരു തരം ഇത്, അതായത് വേറെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പോൾ അത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു മാസ് കൊമേഴ്ഷ്യൽ പടമാണല്ലോ. ഇത് അങ്ങനത്തെ ഒരു പടമല്ല. മാസമല്ല ഇത്, ഇതൊരു മാസമായിട്ടല്ല. ഇതിന് വരാതിരിക്കുന്നത് ഇത് റിവെഞ്ച് സ്റ്റോറി ആണെന്നാണ് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇനി ബാക്കി സെക്കൻഡ് ഹാഫ് ഉണ്ടായാലും അറിയാമല്ലോ അത് എന്താണ്. റെക്കോർഡൊന്നും അല്ല, ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ട് കഴിഞ്ഞാൽ അതൊരു ത്രില്ലർ പടത്തിനോട് ഒരു നീതി പുലർത്തി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹാഫ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. ലൂസിഫറിന് ശേഷം തിയേറ്ററിൽ കാണാൻ പറ്റിയ അടിപൊളി മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പി ജിയും പൊളി. കണ്ടു നോക്ക്, നല്ല പടമാണ്. കുറെ നാളിന് ശേഷം ലാലേട്ടൻ്റെ കാണാൻ കൊള്ളാം, തിയേറ്ററിൽ കാണാൻ കൊള്ളാം. മീൻസ് ദൃശ്യൻ്റെ ഒക്കെ നമ്മൾ ഒ ടി ടി അല്ലേ കണ്ടത്, തിയേറ്ററിൽ കാണാൻ പറ്റിയ മാസമായിട്ടുള്ളൊരു മൂവിയാണ്. അതൊന്നും പറയണ്ട, ഇത് അതിൻ്റെ ഒരു കണ്ടു നോക്ക്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു അവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയില്ല, പക്ഷെ കണ്ടന്റ് കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. ലാലേട്ടൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. അല്ല ഒരു കൊള്ളാം, ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. എന്താണ് വെറൈറ്റി ആയിട്ട് തോന്നിയത്? വെറൈറ്റി അല്ല, ഒരു കണ്ടന്റ് കൊള്ളാം പറഞ്ഞു പോകുന്നത്. ഒരു ലാഗ് എങ്ങനെയല്ലോ ഉണ്ടോ? ലാഗ് ഫസ്റ്റ് ഹാഫ് കുറച്ച്. എടുത്തു പറയാനായിട്ട് എന്താണ്? എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് ആ ഒരു കണ്ടന്റ് മാത്രമേ. എങ്ങനെയുണ്ടായിരുന്നു മോൺസ്റ്റർ? അയ്യോ അയ്യോ അയ്യോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ലാലേട്ടൻ്റെ കുറെ നാളത്തിന് ശേഷമുള്ള സൂപ്പർ മൂവിയാണ്. സെറ്റായിരുന്നു, രക്ഷയില്ല. ഓ ഏ, അങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്ത് തോന്നിയില്ല. എനിക്ക് പറയാനുള്ളത് കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയും കാട്ടി നമ്മളെപ്പോലുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ലാലേട്ടൻ്റെ ഫാൻസിന് ഒരുപാട് ഇഷ്ടപ്പെടും. ആ ഉണ്ട്, കൊള്ളാം. കോമഡി കുറച്ച്, ലാലേട്ടൻ്റെ ആദ്യത്തെ ഒക്കെ എൻട്രി കുറച്ച് കോമഡി ആയിരുന്നു, പിന്നെ എല്ലാം ഓക്കെയാണ്. സൂപ്പർ, എല്ലാം സൂപ്പർ സെറ്റ്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ ഫൈറ്റ് ഒരു രക്ഷയില്ല, കിട്ടില്ലായിരുന്നു. അതിനൊക്കെ അതിൻ്റെ അത്ര പോവില്ലെങ്കിലും കുഴപ്പമില്ല,
ഓക്കെ കേട്ടോ ആ അത് നിക്ക് അത് ഉറപ്പാണ് ആ ആ ലുക്കൊക്കെ വരും എന്നാലും അത്ര പോരാ ആദ്യം ഒരു സിക്ക് ഗ്യാരണ്ടിയാണ് പിന്നെയാണ് നമ്മുടെ ലാലേട്ടനായിട്ട് ഇറങ്ങുന്നത് അതൊന്നും അത് അങ്ങനെ തോന്നുന്നില്ല ഇഷ്ടപ്പെടും റേറ്റ് ആണ് നീ ഒരു അങ്ങനെയൊക്കെ ചോദിച്ചാ ആ ആ കൊടുക്കാം ആ നയൻ ഏറ്റവും ആദ്യം അത് അത് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി ഏറ്റവും നല്ല പെർഫോമൻസ് പടം ബ്രോ ഞാൻ പറയാല്ലോ ആറാട്ടം ഇതിൽ നിന്നും കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയത് ഇത് ഇത്രയും വലിയ ഒരു പടം അവർ മോൺസ്റ്റർ നീ പടത്തിന് പേരിട്ടതിൻ്റെ കാര്യം എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല പേരുമായിട്ട് ഒരു ബന്ധം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ലാസ്റ്റ് വന്നൊരു കൊച്ചിൻ്റെ അടുത്ത് ഒരു മോൺസ്റ്റർ എന്ന് പറയുന്നതാണ് വലിയ കാര്യമായിട്ട് ഉള്ളത് പിന്നെ പുള്ളിക്കാരനെ നശിപ്പിച്ച് വെച്ചേക്കുകയാണ് മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു പണ്ട് മോഹൻലാൽ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇഷ്ടം തോന്നും ഒരു രസം ഉണ്ടായിരുന്നു ഒരു ഫേസിലാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ ശ്രീകുമാർ പണ്ട് ആ ഒടിയൻ ചെയ്ത് അങ്ങനെ നശിപ്പിച്ച് മൊത്തത്തിൽ അയ്യോ ഒടിയനാ ഒടിയനെ നമുക്ക് സഹിക്കാൻ പറ്റുള്ളൂ പിന്നെയാണ് ഈ പടം കൊള്ളയൊന്നുമില്ല ആറാട്ട് സൂപ്പർ ഇത് പറ്റുമോ എങ്ങനെയുണ്ടായിരുന്നു മൂവി വളരെ നല്ല സിനിമയാണ് ഒരു പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തത ഉള്ള സിനിമ ഈ കഥ എങ്ങനെ പെട്ടെന്ന് പറയാൻ ആരും ധൈര്യപ്പെടില്ല അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായൊരു പടം വിചാരിച്ചതുപോലെ എടുത്തു പറയേണ്ട എൻ്റെ പ്രമേയം വളരെ വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ലാഗൊന്നുമില്ല ഫസ്റ്റ് ഹാഫ് അത്രയും കോമഡി ആയിരുന്നു സെക്കൻഡ് ഹാഫ് കഥ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഇപ്പോൾ കോമഡിക്കാണോ കോമഡി ഉണ്ട് പകുതി വരെ കോമഡിയാണ് അതിനുശേഷം ഉള്ളതാണ് അതിൻ്റെ കഥ കഥയെന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല അന്ന് കാണേണ്ടതാണ് ഫാമിലിക്ക് കാണാം അത് വ്യത്യസ്തമായ പ്രമേയം അങ്ങനെ ഒരു കഥ ഇങ്ങനൊരു കഥ അങ്ങനെ ആരും ചെയ്യുന്നതല്ല ആ സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റാണ് പേരുമായിട്ട് ബന്ധമുണ്ട് ഒരു ക്രൈം ത്രില്ലറാണ് എന്തായാലും നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ പ്രതീക്ഷിച്ച അത്ര ഉയരത്തിൽ ഈ ഒരു ചിത്രം പോയിട്ടില്ല എന്നാണ് പ്രേക്ഷക അഭിപ്രായം ഈ ചിത്രത്തിന് സെലിബ്രിറ്റി മീഡിയ ലൈവിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി കാണാം നന്ദി നമസ്കാരം